അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ് 2013 ഇൻസെർട്ട് ടാബിലെ പ്രധാനപ്പെട്ട ഓപ്ഷൻസ് ആണ് ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. അതിൻ്റെ തുടർച്ചയായി ഇന്ന് നമ്മൾ ടെക്സ്റ്റ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പുണ്ട്, അതുപോലെ തന്നെ ടെക്സ്റ്റ് കഴിഞ്ഞാൽ അതിനുശേഷമുള്ള ഒന്ന് രണ്ട് ഗ്രൂപ്പും കൂടെയാണ് നമ്മളിന്ന് പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത്. മജ്മുഅത്ത് റുമൂസ് സിമ്പലുകളുണ്ട്, മജ്മുഅത്ത് വസായിത്ത് മീഡിയ. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്ന് ചർച്ചയ്ക്ക് എടുക്കാനുള്ളത്. അതിൽ പ്രധാനപ്പെട്ടതാണ് മജ്മുഅത്ത് നസ്വ് എന്ന് പറയുന്നത്. ഹാദിഹിൽ മജ്മുഅത്ത് തുഖദ്ദിമു അൽ അദവാത്തി ലി ഇദ്രാജി മുറബ്ബ നസ്വ് വർ റഅ്സ് വത്തദീൽ വത്താരീഖ് വൽ വഖ്ത് വ റഖ്മു ശരീഹ വൽ കാഇൻ ഫി ശരീഹ. ഈ നെസ് എന്നതുകൊണ്ട് ടെക്സ്റ്റ് എന്നതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഹാദിയിൽ മജ്മുഅത്ത് ഈ ഗ്രൂപ്പ് തുഖദ്ദിമു അത് പ്രൊവൈഡ് ചെയ്യുന്നത്, അത് നമുക്ക് ഫോർവേഡ് ചെയ്യുന്നത്, നമുക്ക് നൽകുന്നത് അൽ അദവാത്തി ടൂളുകളാണ്. ലി ഇദ്രാജി മുറബ്ബ നസ് ടെക്സ്റ്റ് ബോക്സ് ഇൻസെർട്ട് ചെയ്യാനുള്ളത്, വർ റഅ്സ് വത്തദീൽ ഹെഡ് ആൻഡ് ഫൂട്ടർ ഇൻസെർട്ട് ചെയ്യാൻ സ്ലൈഡിൽ, ഓ താരീഖ് വൽ വഖ്ത് ഡേറ്റ് ആൻഡ് ടൈം വരാൻ, വ റഖ്മു ശരീഹ സ്ലൈഡ് നമ്പർ കൊണ്ടുവരാൻ, വൽ കാഇന് അതുപോലെ തന്നെ അതിൽ ഒബ്ജക്റ്റ് കൊണ്ടുവരാൻ. ഇതാണ് പ്രധാനമായിട്ടും ഇതിനകത്തുള്ള ഓപ്ഷൻസ് എന്ന് പറയുന്നത്. അപ്പം അതിൽ മുറബ്ബ നസ് എന്നതാണ് ഫസ്റ്റ് ടെക്സ്റ്റ് ബോക്സ് ഇൻസെർട്ട് ചെയ്യാൻ. നുംകിനു ബിഹ ഇലാഫത്ത് മുറബ്ബ നസ്സിൻ ജദീദിൻ ഇല ശരീഹ, ബൈ ദിസ് ടൂൾ വി ക്യാൻ ഇൻസെർട്ട് ന്യൂ ടെക്സ്റ്റ് ബോക്സ് ഇൻ ദി സ്ലൈഡ്. ഇപ്പോൾ കിതാബത്തു നസ്സി ഫീഹി ആ ഇൻസെർട്ട് ടാബിൽ അതുപോലെ നമ്മൾ ഇതിനകത്തുള്ള ടെക്സ്റ്റ് ബോക്സിനകത്ത് നമുക്ക് ടൈപ്പ് ചെയ്യാം. ഇപ്പോൾ നുംകിനു തൻസീഖ ഹാദൽ മുറബ്ബ, ഇതിനെ ഈ ടെക്സ്റ്റ് ബോക്സിനെ നമുക്ക് ഫോർമാറ്റ് ചെയ്യാം. വത്ത് തുബീഖൽ അൽവാൻ, അതിന് കളറുകൾ അപ്ലൈ ചെയ്യാം. വത്ത് സിറാത്ത് അലൈഹി, അതിൽ മറ്റുള്ള ഇഫക്ട്സുകളൊക്കെ 3D ഇഫക്ട്സൊക്കെ നമുക്ക് അതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. വദാലിക അതിനുള്ള സ്റ്റെപ്സ് ബിൻ നഖരി ഫൗക്ക് തബുവീബ് തൻസീഖ് ഫി ശരീഅത്തി തബുവീബ് സുമ്മന കൂം ബി തത്വബീക്ക് തൻസീഖ. അതിന് നമ്മൾ വേണ്ടത് ആദ്യം നമ്മൾ ഈ നമ്മളുടെ ടെക്സ്റ്റ് ബോക്സ് ഇൻസെർട്ട് ചെയ്തതിനെ നമ്മൾ സെലക്ട് ചെയ്യുന്നു. എന്നതിന് ശേഷം വദാലിക ഇത് നമ്മൾ ചെയ്യേണ്ടത് ബിൻ നഖരി ഫൗക്ക് തബുവീബ് തൻസീഖ്. തൻസീഖ് എന്ന് പറയുന്ന ഒരു ടാബ് അവിടെ ടാബ് വന്നിട്ടുണ്ടാവും, ശരീഅത്തിൽ റിബണിൽ വന്നിട്ടുണ്ടാവും. അതിൽ തെൻസിക് ഫോർമാറ്റ് എന്ന ബട്ടണിൽ ടാബിൽ ക്ലിക്ക് ചെയ്യുക. ഫി ശരീഅത്തി തബുവീബ് സുമ്മനക്കവും വിത്തുബീക്ക് തെൻസിക്കാം. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള എന്താണ് ആവശ്യമുള്ള സെറ്റിങ്സൊക്കെ ആവശ്യമുള്ള ഫോർമാറ്റിങ് നമുക്ക് അതിനകത്ത് വരുത്താൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാന്നുള്ളത് നമുക്ക് ആദ്യം നോക്കാം. ഇവിടെ ഇതിനകത്ത് നിങ്ങൾ കാണുന്നുണ്ടാവും, ഇതാണ് ടെക്സ്റ്റ് ബോക്സ് ഇൻസെർട്ട് ചെയ്യാനുള്ളത്. ഇപ്പോൾ ടെക്സ്റ്റ് ബോക്സ്, ഇപ്പോൾ ഇവിടെ ഓൾറെഡി ടെക്സ്റ്റ് ബോക്സുകളുണ്ട്. ഞാനിപ്പോൾ ഇവിടെ പുതിയൊരു സ്ലൈഡ് ഇൻസെർട്ട് ചെയ്യുന്നു, ഒരു ന്യൂ സ്ലൈഡ് ഇൻസെർട്ട് ചെയ്തു. അപ്പോൾ ഇതാണ് ന്യൂ സ്ലൈഡ്. ഇതിനെ നമുക്ക് വേണമെങ്കിൽ ഇതിനെ ലേ ഔട്ട് വേണമെങ്കിൽ ബ്ലാങ്ക് ആക്കാം. അപ്പോൾ ഇനി ഇതിനകത്ത് കണ്ടോ, ബ്ലാങ്ക് ആയിക്കഴിഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് ടൈപ്പ് ചെയ്യാനൊന്നും ഓപ്ഷൻ ഇല്ല. ഇനിയിപ്പോൾ ഇതിനകത്ത് ടെക്സ്റ്റ് ബോക്സ് ഉണ്ട് ആണെങ്കിൽ പോലും നമുക്ക് എന്ത് ചെയ്യാം, പുതിയൊരു ടെക്സ്റ്റ് ബോക്സ് കൊണ്ടുവരാം. ആ ഒരു ടെക്സ്റ്റ് ബോക്സ് എങ്ങനെ കൊണ്ടുവരാം എന്നുള്ളതാണ് നമ്മളിവിടുത്തെ ചർച്ച. ഇതിൽ ടെക്സ്റ്റ് ബോക്സ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു, ജസ്റ്റ് ഇവിടെ വന്ന് ക്ലിക്ക് ചെയ്താൽ അത് കിട്ടും. അപ്പോൾ ആവശ്യത്തിനനുസരിച്ച് ടെക്സ്റ്റ് ബോക്സിനെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ വലുതാക്കാം. ടെക്സ്റ്റ് ബോക്സിൽ നമുക്ക് എഡിറ്റ് ചെയ്യാൻ വേണമെങ്കിൽ നമുക്കിതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ടെക്സ്റ്റ് എഡിറ്റ് ടെക്സ്റ്റ് കൊടുത്താൽ മതി. അപ്പോൾ എഡിറ്റ് ടെക്സ്റ്റ് കൊടുത്താൽ അതിൽ കഴ്സർ വരും, അതിനെ റൈറ്റിലേക്ക് മാറ്റണമെങ്കിൽ ഇവിടെ ഹോമിൽ പോയിട്ട് റൈറ്റിലേക്ക് മാറ്റാം. ഹോമിൽ പോയി റൈറ്റിലേക്ക് മാറ്റി കഴ്സർ മാറ്റി അറബി ആക്കണമെങ്കിൽ അറബി ആക്കാം. അപ്പോൾ എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള രീതിയിൽ ആവശ്യമുള്ള കാര്യം ടൈപ്പ് ചെയ്യാം, എന്നിട്ട് അതിനെ ഫോർമാറ്റ് ചെയ്യാം. അപ്പോൾ അതൊക്കെ നിങ്ങൾക്കറിയാം, ഫോർമാറ്റിംഗ് ഒക്കെ ഇവിടെ ഹോമിൽ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞ സാധനം. എന്നാൽ ഈ ടെക്സ്റ്റ് ബോക്സിനെ ഫോർമാറ്റ് ചെയ്യുന്നതാണ് ഇവിടുത്തെ ചർച്ച നമ്മൾ പറഞ്ഞത്. ഇപ്പോൾ ടെക്സ്റ്റ് ബോക്സിനെ ഫോർമാറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, ടെക്സ്റ്റ് ബോക്സിനെ ഫോർമാറ്റ് ചെയ്യാൻ ടെക്സ്റ്റ് സെലക്ട് ചെയ്യുന്നു, എന്നിട്ട് ഫോർമാറ്റിൽ വരുന്നു. അതിലാവശ്യമുള്ള ഫിൽ കളറുകൾ ഏതെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഫിൽ കളറുകൾ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ കൊടുക്കാം. ഇനി ഗ്രേഡിയൻ്റ് ഫില്ലാണ് വേണമെങ്കിൽ ഇങ്ങനെ ഏതെങ്കിലും ഗ്രേഡിയൻ്റ് ഫില്ല് ആവശ്യമുണ്ടെങ്കിൽ ഇങ്ങനെ ഗ്രേഡിയൻ്റ് ഫില്ല് കൊടുക്കാം. ഇനി അതല്ല ടെക്സ്റ്ററുകളാണ് ആവശ്യമെങ്കിൽ ഇതിലേതെങ്കിലും ടെക്സ്റ്ററുകൾ കൊടുത്തുകൊണ്ട് നമുക്കതിനെ ഫില്ല് ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ 3D ഇഫക്റ്റുകളൊക്കെ ഉണ്ടോ, ഇങ്ങനെയുള്ള 3D ഇഫക്റ്റുകളൊക്കെ ഏതാവശ്യമുണ്ടോ ആ 3D ഇഫക്റ്റുകളൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഇതിനെയാണ് നമ്മൾ ഫോർമാറ്റിംഗ് എന്ന് പറയുന്നത്. നമുക്ക് ആവശ്യമുള്ള ഒരു ടെക്സ്റ്റ് ബോക്സ് കൊണ്ടുവരുന്നു, ടെക്സ്റ്റ് ബോക്സ് കൊണ്ടുവന്നിട്ട്
ആവശ്യമുള്ള രീതിയിൽ നമുക്ക് അതിനെ ഇൻസർട്ടിനെ എന്ത് ചെയ്യാൻ പറ്റും അതിനെ നമുക്ക് ഫോർമാറ്റ് ചെയ്യാം അപ്പോൾ ഇവിടെ രണ്ട് ഫോർമാറ്റുകൾ ഇവിടെ വന്നിട്ടുണ്ട് ഒന്ന് 3D മായി ബന്ധപ്പെട്ടിട്ടുള്ള ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ കണ്ടോ ഇതിനകത്ത് ഏതെങ്കിലുമൊക്കെ സെലക്ട് ചെയ്തിട്ട് അങ്ങനെ മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ ആ മാറ്റങ്ങൾ കൂടെ ഇതിനകത്ത് ചെയ്യാം പിക്ചറിൻ്റെ വരുന്നത് അല്ലാതെ കളറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതുപോലെ ടെക്സ്റ്റ് ഫില്ല് അതിനകത്ത് ടെക്സ്റ്റ് ഫില്ല് ഇതാക്കണമെങ്കിൽ ഇങ്ങനെ ആക്കാം ഇതാണെങ്കിൽ ഇങ്ങനെ കൊടുക്കാം ഇതാണെങ്കിൽ ഇങ്ങനെ കൊടുക്കാം ഇതൊന്നല്ലെങ്കിൽ നമുക്ക് ടെക്സ്റ്റ് ഫില്ലിന് ഇവിടുന്ന് ഏതെങ്കിലും കളർ സെലക്ട് ചെയ്യണമെങ്കിൽ അങ്ങനെയും കൊടുക്കാം അപ്പോൾ ഇത്തരത്തിലുള്ള ഫോർമാറ്റിങ്ങുകൾ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് തെൻസേക്ക് എന്ന് പറയുന്ന കാര്യം ഇപ്പോൾ ടെക്സ്റ്റ് ബോക്സ് ഇൻസെർട്ട് ചെയ്തു ഇൻസെർട്ടിൽ ടെക്സ്റ്റ് ബോക്സ് ഇൻസെർട്ട് ചെയ്തു എന്നതിന് ശേഷം അതിൻ്റെ ഫോർമാറ്റ് വർക്കുകളാണ് നമ്മൾ ചെയ്തത് നെക്സ്റ്റ് ഇനി അടുത്തൊന്ന് പറഞ്ഞത് റഹസ്വത്തതിയിലാണ് ഹെഡർ ആൻഡ് ഫൂട്ടർ ഇൻസെർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു വാദ തെസീലുൽ ഇദ്രാജ് റഹസ്യത്തതിയിലെ ശരിഹ ഒരു സ്ലൈഡിൽ ഹെഡർ ആൻഡ് ഫൂട്ടർ അതായത് എല്ലാ സ്ലൈഡിനും ഒരേ കണ്ടന്റ് വരണമെങ്കിൽ നമുക്ക് ചെയ്യാം വദാലിക്കൽ ലുഹൂരി നെസ്സിൻ ഖാസിൻ അലാക്കുള്ളി ശരിഹ എല്ലാ സ്ലൈഡിലും ഒരേ ടെക്സ്റ്റ് ഒക്കെ വരണമെങ്കിലാണ് അങ്ങനെ ചെയ്യേണ്ടത് അതിനുവേണ്ട സ്റ്റെപ്സ് നൻകുറു ഫൗക്ക് റഹസ്യത്തതിയിൽ നൻകുറു ഫൗക്ക് റഹസ്യത്തതിയിൽ ഫി മജ്മുഅത്തി നെസ് ഫി തഖ്വീബി ഇദ്രാജ് ഫയലറും ഉറബ ഹിവാറും ലിൻ റഹസ്യത്തതിയിൽ അപ്പോൾ ഇതിന് നമ്മൾ വേണ്ട കാര്യം എന്ന് പറയുന്നത് ആദ്യം റഹസ്യത്തതിയിൽ എന്നുള്ളതിൽ ഇൻസെർട്ടിൽ അല്ലേ ഇൻസെർട്ട് ടാബിൽ ടെക്സ്റ്റ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ ഹെഡർ ആൻഡ് ഫൂട്ടർ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം ഹെഡർ ആൻഡ് ഫൂട്ടർ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി എന്ത് വരും ഇങ്ങനെയുള്ളൊരു മെസ്സേജ് ബോക്സ് വരും അങ്ങനെ മെസ്സേജ് ബോക്സ് വന്നതിന് ശേഷം നുഹദ്ദിദു തദീൽ സഫ നമ്മളതിൻ്റെ പിന്നെ ഫൂട്ടർ എന്ന് പറയുന്ന ഓപ്ഷനാണ് ആദ്യം എടുക്കേണ്ടത് എന്നിട്ട് വനക്തുബുൻ നെസ്സൽ ഇല്ലുഹുരി ഫി തദീൽ ശരീഹ ശരീഹയുടെ സ്ലൈഡിൻ്റെ താഴെ ഫൂട്ടറിൽ എന്താണോ വരേണ്ടത് അത് നമുക്ക് ടൈപ്പ് ചെയ്യാം സുമ്മൻ അഖ്താർ തൊത്തുബീക്ക് അലൽ കുല്ല് എല്ലാ സ്ലൈഡിലേക്കും അതേ കണ്ടന്റ് വരണമെങ്കിൽ അപ്ലൈറ്റോ ആൾ കൊടുക്കുക അതിന് അവിടെ തന്നെ ഒരു വേറൊരു ഓപ്ഷൻ ഉള്ളതാണ് ലീദ്രാജ് താരീഖ് വൽ വക്ത് ടൈമും അതുപോലെ ഡേറ്റും ഇൻസെർട്ട് ചെയ്യണമെങ്കിൽ നുഹദ്ദിദു താരീഖ് വൽ വക്ത് ഫി ഹാദൽ മുറബ്ബ നഫ്സ ഇതേ ടെക്സ്റ്റിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതേ പാരഗ്രാ ഈ മുറബ്ബയിൽ അതായത് ഇതേ മെസ്സേജ് ബോക്സിൽ തന്നെ ഇൻസെർട്ട് അതായത് റഹസ്യത്തതിയിലിന് വന്നിട്ടുള്ള അതേ മെസ്സേജ് ബോക്സിൽ തന്നെ നമുക്ക് എന്തിനുള്ള ഓപ്ഷനുണ്ട് ഡേറ്റ് ആൻഡ് ടൈം ഇൻസെർട്ട് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് വനുഹദ്ദിദു തഹദീസ് തിൽക്കായി നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് അപ്ഡേറ്റ് ചെയ്യണം താരീഖ് ഡേറ്റ് സിസ്റ്റം ഡേറ്റ് അപ്ഡേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ഈ സ്ലൈഡിലുള്ള ഡേറ്റ് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനെ നമ്മൾ അതിനെ സെലക്ട് ചെയ്യാം അപ്പോൾ അതാലിക്കലി തഹദീസ് താരീഖ് ഒരു വക്തി തിൽക്കായി ഓട്ടോമാറ്റിക്കായിട്ട് സെലക്ട് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ സെലക്ട് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഹെഡ് ആൻഡ് ഫൂട്ടർ സെറ്റ് ചെയ്തു അതുപോലെ ഡേറ്റ് ആൻഡ് ടൈം കൊണ്ടുവന്നു അതുപോലെയുള്ള ഒരു പരിപാടിയാണ് നമുക്ക് സ്ലൈഡിന് നമ്പർ കൊടുക്കാം സ്ലൈഡുകൾക്ക് എത്ര സ്ലൈഡ് ഉണ്ടെങ്കിലും അങ്ങനെ അതിന് നമ്പർ കൊടുക്കാം അപ്പോൾ ആ നമ്പർ കൊടുക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു നുഹദ്ദിദു റഖ്മ ശരീഹ ഫി ഹാദൽ മുറബ്ബ നഫ്സ ഹെഡ് ആൻഡ് ഫൂട്ടറിൻ്റെ സ്ലൈഡിൽ തന്നെ ഉണ്ടാവും മെസ്സേജ് ബോക്സിൽ തന്നെ ഉണ്ടാവും നമുക്ക് പേജ് സ്ലൈഡ് നമ്പർ കൊടുക്കാനുള്ള ഓപ്ഷൻ അത് ടിക്ക് ചെയ്യാം വലിയ അദിമി ലുഹൂരി റഹസ്യ തദീൽ വത്തരിഹി വൽ വക്തു അറക്കും ശരിഹ അല ശരിയത്തുൽ ഉൻവാൻ ഇനി ടൈറ്റിൽ സ്ലൈഡിൽ സ്ലൈഡ് നമ്പറോ ഡേറ്റ് ആൻഡ് ടൈമോ ഹെഡ് ആൻഡ് ഫൂട്ടറൊന്നും വരണ്ട എന്നുണ്ടെങ്കിൽ അതായത് പൊതുവെ ടൈറ്റിൽ സ്ലൈഡിൽ കാണുന്ന ഒരു അഭംഗിയാണ് അപ്പോൾ അതുകൊണ്ട് അത് ഒഴിവാക്കണമെങ്കിൽ നഖ്താറോ അദിമുൽ ഇസാറോ അല ശരിയത്തുൽ ഉൻവാൻ അപ്പോൾ നമ്മൾ അതിനെ ടിക്ക് ചെയ്യുക എന്നിട്ട് എന്തിനെ ടിക്ക് ചെയ്യാം ഇത് പിന്നെ ഡോണ്ട് ഷോ എന്ന് പറയുന്ന ഡോണ്ട് ഷോ ദ ഐറ്റംസ് ഇൻ ടൈറ്റിൽ സ്ലൈഡ് എന്നതിൽ ക്ലിക്ക് ചെയ്യാം അപ്പോൾ അത് നമുക്ക് ഇത്രയും കാര്യങ്ങൾ ഡേറ്റ് ആൻഡ് ടൈം അതുപോലെ ഹെഡ് ആൻഡ് ഫൂട്ടർ അതുപോലെ റഖ്മു ശരീഹ സ്ലൈഡ് നമ്പർ എന്നിവ സെറ്റ് ചെയ്യാൻ പറ്റി അതെങ്ങനെയാണ് എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം ഇവിടെ ഞാനിവിടെ ഇതാണ് പറഞ്ഞത് ഹെഡ് ആൻഡ് ഫൂട്ടർ എന്നുള്ളത് ഈ ഹെഡ് ആൻഡ് ഫൂട്ടർ സെലക്ട് ചെയ്യുന്നതോടുകൂടി ഇവിടെ സ്ലൈഡ്സ് എന്നുള്ളൊരു ഓപ്ഷൻ വരും ഇപ്പോൾ ഹെഡ് ആൻഡ് സ്ലൈഡ് വരുന്നതോടുകൂടി നമ്മൾ എന്ത് ചെയ്യാം നോട്ട്സ് ആൻഡ് ഹാൻഡ് ഔട്ട്സ് ഉണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കാം ഇപ്പോൾ സ്ലൈഡ് നമ്പർ ഇതാണ് ഈ പറയുന്നത് സ്ലൈഡ് എന്നുള്ളതിൽ പോയി ഡേറ്റ് ആൻഡ് ടൈം കൊടുത്തു ഡേറ്റ് ആൻഡ് ടൈം കൊടുത്തു ഡേറ്റ് ആൻഡ് ടൈം അപ്ഡേറ്റ് ഓട്ടോമാറ്റിക്കലി ഇതാണ് പറഞ്ഞത് അപ്ഡേറ്റ് ഓട്ടോമാറ്റിക്കലി സിസ്റ്റം ഓട്ടോമാറ്റിക്കായി ഡേറ്റ് എടുക്കും ഇനി അതല്ല അറബിയിലാണ് വേണ്ടെങ്കിൽ അറബി ഡേറ്റ് വന്നാൽ അറബി ഡേറ്റും വരും ഇവിടെ കണ്ടോ ഉമ്മുൽഖുറ കലണ്ടറിനെ ബേസ് ചെയ്തിട്ട് അറബി ഡേറ്റ് വരും അപ്പോൾ ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷിൻ്റെ ഡേറ്റ് വരും ഫിക്സ്ഡ് ആണെങ്കിൽ ഇന്നത്തെ സ്ലൈഡിൻ്റെ ഡേറ്റ് ഇന്നത്തെ സ്ലൈഡ് പ്രിപ്പയർ ചെയ്ത ഡേറ്റ് ആണ് വേണമെങ്കിൽ ഫിക്സ്ഡ് കൊടുക്കുക അപ്പോൾ എന്നും ഈ 2/8/2021 എന്നതായിരിക്കും ഇനി അടുത്തൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് സ്ലൈഡ് നമ്പർ കൊടുക്കാനാണ് സ്ലൈഡ് നമ്പർ എവിടെ കൊടുക്കണം എന്നുള്ളതിൽ വന്നു ഇനി അടുത്തൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഫൂട്ടറാണ്
ഇതാണ് ഫൂട്ടറെ നമ്മൾ പറഞ്ഞ റൈസ്വത്തതിയിൽ എന്ന് പറഞ്ഞ അടുത്ത് ഇവിടെ റൈസ്വത്തതിയിൽ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം എന്തെങ്കിലും ഒരു എല്ലാ സ്ലൈഡിലും വരണമെങ്കിൽ നമുക്ക് ഇവിടെ എന്തെങ്കിലും ഒന്ന് ഇങ്ങനെ ടൈപ്പ് ചെയ്യാം നമുദജുൽ ആറല്ല എന്ന് കൊടുത്തു അപ്പോൾ ഇത് സ്ലൈഡ് ഡോണ്ട് ഷോ ഇൻ ഓൺ ദി ടൈറ്റ് സ്ലൈഡ് എന്നുള്ളതിൽ ആയി ക്ലിക്ക് ചെയ്താൽ അവിടെ വരില്ല എന്നിട്ട് അപ്ലൈ ടു ആൾ കൊടുക്കുക ഇത് അപ്ലൈ ടു ആൾ കൊടുത്താൽ സ്വാഭാവികമായിട്ടും എല്ലാ സ്ലൈഡിനും ഇത് വന്നിട്ടുണ്ടാവും ഇപ്പോൾ ടൈറ്റ് സ്ലൈഡിൽ അതൊന്നും വന്നിട്ടുണ്ടാവില്ല നേരെ മറിച്ച് ഇവിടെ കാണാം നമുദജുൽ ആറല്ല എന്ന് പറയുന്നത് കാണാം ഡേറ്റ് ഇവിടെ കാണാം അതുപോലെ സ്ലൈഡ് നമ്പറും കാണാം അപ്പോൾ ഇങ്ങനെ നമുക്ക് സ്ലൈഡ് നമ്പറും കാര്യങ്ങളും എട്ടർ ആൻഡ് ഫൂട്ടറും ഒക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷനാണ് ഇവിടെ ഈ പറയുന്ന ഡേറ്റ് ആൻഡ് ടൈമും കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യാനുള്ളതാണ് ഇത് നമ്മൾക്ക് ഇവിടെ നിന്ന് ചെയ്യാൻ പറ്റി ഡേറ്റ് ആൻഡ് ടൈം കൊടുത്തു അതിന് അപ്ഡേറ്റ് ചെയ്യാൻ കൊടുത്തു ഓട്ടോമാറ്റിക് അപ്ഡേറ്റ് ചെയ്യാൻ കൊടുത്തു സ്ലൈഡ് നമ്പർ കൊടുത്തു റെസ്വത്തതിയിൽ ഇത് നമുക്കിവിടെ ടൈപ്പ് ചെയ്യാൻ പറ്റി അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തു ഓക്കെ നെക്സ്റ്റ് അടുത്തൊരു പരിപാടി എന്ന് പറയുന്നത് വേർഡ് ആർട്ട് ഇൻസേർട്ട് ചെയ്യാനാണ് വേർഡ് ആർട്ട് ഇൻസേർട്ട് ചെയ്യാൻ തസ്ഹീലുൽ ഇദ്രാജ് നുസൂസ് മുസഖ്റഫ ഫി അൻമാത് മുഖസ്സസ പ്രത്യേക സ്റ്റൈലിൽ പ്രത്യേക രീതിയിലുള്ള ആർട്ടിസ്റ്റിക് ഫോണ്ടുകൾ ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത് അതിന് നൻകുറു ഫോക്ക് വേർഡ് ആർട്ട് സുമൻ അഖ്താറു നൗ അനംത് സുമൻ അക്തുബ് നസഫി മുറബ നസ് അപ്പോൾ നമ്മൾ ആദ്യം വേർഡ് ആർട്ട് എന്ന നിലയിൽ ക്ലിക്ക് ചെയ്യുന്നു എന്നിട്ട് അതിൽ വേണ്ട ടൈപ്പ് സ്റ്റൈൽ നമ്മൾ തിരഞ്ഞെടുക്കുന്നു എന്നിട്ട് നമ്മൾ ടൈപ്പ് ചെയ്യുന്നു കണ്ടൻറ്റ് ടൈപ്പ് ചെയ്യുന്നു അപ്പോൾ അതെങ്ങനെയെന്നുള്ളത് നോക്കാം ഞാനിവിടെ ഇൻസെർട്ടിൽ പോകുന്നു വേർഡ് ആർട്ട് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുന്നു ഇതിലേത് ടൈപ്പാണ് വേണമെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്യാം ഞാനിപ്പോൾ ഈ ടൈപ്പ് സെലക്ട് ചെയ്തു അല്ലെങ്കിൽ ഈ ടൈപ്പ് ഞാൻ സെലക്ട് ചെയ്തു എന്നിട്ട് ഇവിടെ നമ്മളുടെ ടൈപ്പ് ചെയ്യുക കാര്യം എന്താ വേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്കത് ടൈപ്പ് ചെയ്യാം കണ്ടോ നമുക്കത് ടൈപ്പ് ചെയ്താൽ മതി അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത മോഡലിലേക്ക് അത് വന്നു ഇനി മോഡൽ വേണ്ട എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്യാം ഇതിൽ അതല്ല വേണ്ടത് വേറെ മോഡലാക്കണം എന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാം ആ രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്താൻ പറ്റും ഉണ്ടോ ഇനി ഇതിന് ടെക്സ്റ്റ് ഇഫക്ട്സ് വേറെ ഏതെങ്കിലും ടെക്സ്റ്റ് ഇഫക്ട്സുകൾ ഇതിന് വേറെ രീതിയിൽ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഈ രീതിയിലുള്ള ടെക്സ്റ്റ് ഇഫക്ട്സുകൾ കൊണ്ടുവരാൻ പറ്റും അത് 3D ആണ് അങ്ങനെ ഗ്ലോ എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള കുറേ കാര്യങ്ങൾ ഇതിനായിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടാവും റിഫ്ലക്ഷൻസ് പല രീതിയിലുള്ളത് ഓക്കെ അപ്പോൾ ടെക്സ്റ്റ് ബോക്സ് എന്ന് നമ്മൾ പറയുന്ന വേർഡ് ആർട്ട് എന്ന് പറയുന്ന കാര്യം കൂടെയാണ് ഇവിടെ കഴിഞ്ഞത് പിന്നെ ഉള്ളത് നമ്മൾ ഡേറ്റ് സ്ലൈഡ് നമ്പർ ഒബ്ജക്റ്റ് എന്നാണ് ഇവിടെ ഒബ്ജക്റ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കൂടെ ഉണ്ട് അപ്പോൾ ഞാനിവിടെ സ്ലൈഡ് നമ്പർ ഇവിടെ ഹെഡർ ആൻഡ് ഫൂട്ടർ പറഞ്ഞു കൊടുത്ത് നമ്മൾ ഡേറ്റ് ആൻഡ് ടൈം പറഞ്ഞു കഴിഞ്ഞു ഡേറ്റ് ആൻഡ് ടൈമിൽ ക്ലിക്ക് ചെയ്താലും നേരത്തെ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ് വരുന്നുണ്ടാവുക ഇനി സ്ലൈഡ് നമ്പറിൽ ക്ലിക്ക് ചെയ്താലും അത് തന്നെയാണ് അവസ്ഥ അപ്പോൾ നമ്മളിവിടെ ഹെഡർ ആൻഡ് ഫൂട്ടർ പറഞ്ഞപ്പോൾ തന്നെ ഡേറ്റ് ആൻഡ് ടൈമും അതുപോലെ തന്നെ സ്ലൈഡ് നമ്പറും എല്ലാം പറഞ്ഞു പോയിട്ടുണ്ട് ദെൻ അടുത്തൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് ഇൻസേർട്ട് ചെയ്യാനുള്ളതാണ് അപ്പോൾ ഇവിടെ നമുക്ക് എങ്ങനെ ഒബ്ജക്റ്റ് ഇൻസേർട്ട് ചെയ്യാം ഞാനിവിടെ ഒബ്ജക്റ്റിൽ പോകുന്നു ഇവിടെ ഒബ്ജക്റ്റിൽ ഏതെങ്കിലും ഒരു ബിറ്റ് മാപ്പ് ഇമേജ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും എക്സൽ ചാർട്ട് ഏത് വേണമെങ്കിലും നമുക്കിവിടെ ഇൻസേർട്ട് ചെയ്യാം ഇവിടെ നിന്ന് നേരിട്ട് ഇൻസേർട്ട് ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ ഇവിടെ ഞാൻ എക്സൽ ചാർട്ടാണ് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി ഇവിടെ എക്സൽ ചാർട്ട് വന്നു എക്സൽ ചാർട്ടിൽ നമുക്കിതിന് വേണ്ട കണ്ടൻറ്റ് കൊടുക്കണമെങ്കിൽ എന്ത് ചെയ്യാം അതിൻ്റെ കണ്ടൻറ്റ് നമുക്ക് സോഴ്സായിട്ട് ഡാറ്റ സോഴ്സ് വേണമെങ്കിൽ സോഴ്സ് കൊടുക്കും ഇത് വേണ്ടോ ഷീറ്റ് വണ്ണ് ചാർട്ട് വണ്ണ് ഇവിടെ ഷീറ്റ് വണ്ണ് ഉണ്ടാവും ഈ ഷീറ്റ് വണ്ണിൽ വന്നിട്ട് നമുക്ക് ഫുഡ് എന്നോ എന്താണോ വേണ്ടതെങ്കിൽ ഇപ്പോൾ ഇതിന് ഡിജിറ്റുകളൊക്കെ നമുക്ക് മാറ്റി കൊടുക്കാം കണ്ടോ ഇങ്ങനെ ഡിജിറ്റുകളൊക്കെ നമുക്ക് മാറ്റി കൊടുത്തിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അപ്പോൾ ഇനി അതിന് ഇവിടെ ചാർട്ടിലേക്ക് നോക്കിയാൽ ആ വ്യത്യാസം കാണാൻ പറ്റും കണ്ടോ ഇവിടെ ചാർട്ട് വ്യത്യാസമാണ് ഇങ്ങനെ നമുക്ക് ഒരു ചാർട്ട് ഇവിടെ ഇൻസേർട്ട് ചെയ്യാൻ പറ്റി പുറത്ത് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി ചാർട്ട് ഇൻസേർട്ട് ചെയ്യാൻ പറ്റി അതുപോലെ തന്നെ വേറെയും ഒബ്ജക്റ്റുകൾ കൊണ്ടുവരാം അപ്പോൾ ഇവിടെ ഞാനിവിടെ പോയിട്ട് ഒരു ബിറ്റ് മാപ്പ് ഇമേജാണ് കൊണ്ടുവരുന്നത് അപ്പോൾ ബിറ്റ് മാപ്പ് ഇമേജ് നമുക്കിവിടെ ഇവിടെ ഓപ്ഷൻ വന്നു ബിറ്റ് മാപ്പിൻ്റെ ഓപ്ഷൻ വന്നു ഇനി ഇവിടെ വെച്ചിട്ട് നമ്മൾ ഏതെങ്കിലുമൊക്കെ എന്ത് ചെയ്യണേ എഴുതേണ്ട കാര്യങ്ങളാണെങ്കിൽ എഴുതേണ്ട കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു സിഗ്നേച്ചർ ഇടുകയാണെങ്കിൽ ഓക്കെ സിഗ്നേച്ചർ ഇട്ടിട്ട് ഇവിടെ ഫയലിൽ പോവുക ഫയലിൽ എക്സിറ്റ് ആൻഡ് റിട്ടേൺ ടു ഡോക്യുമെൻ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളവിടെ വരച്ച കാര്യം ഇവിടെ വരും ഇങ്ങനെ ഒബ്ജക്റ്റ് നമുക്ക് ഇതിനകത്ത് കൊണ്ടുവരാൻ പറ്റും അപ്പോൾ ടെക്സ്റ്റ് എന്നുള്ളതിൽ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് മനസ്സിലാക്കിയത് ടെക്സ്റ്റ് ബോക്സ് കൊണ്ടുവരാം ഹെഡർ ആൻഡ് ഫൂട്ടർ കൊണ്ടുവരാം വേർഡ് ആർട്ട് കൊണ്ടുവരാം ഡേറ്റ് ആൻഡ് ടൈം അതുപോലെ ഒബ്ജക്റ്റ് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതിനകത്ത് പഠിച്ചത് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി